ഹായ് ഫ്രണ്ട്സ്, ഈസി ഗാർഡനിങ്ങിലേക്ക് സ്വാഗതം. ഞാൻ നീയ. ഇന്നത്തെ വീഡിയോ റോസ് കെയറിനെ പറ്റിയാണ്. അപ്പോൾ ഇതുവരെ ഞാൻ കുറേ വീഡിയോസ്, അതായത് റോസിൻ്റെ കെയറിങ്ങും അതിന് കൊടുക്കേണ്ട വളങ്ങൾ എന്തൊക്കെയാണെന്നും പറഞ്ഞ് കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ചെയ്തതിൻ്റെ എല്ലാം കൂടി ഒരു റിസൾട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുൻപായിട്ട് ഗാർഡനിങ് താല്പര്യമുള്ളവരാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നമ്മൾ നഴ്സറിയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന റോസുകൾ ആ വാങ്ങിക്കുന്ന സമയത്ത് പൂവുണ്ടാവും, പിന്നെ അതൊന്ന് പിടിച്ച് കിട്ടാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അത് പിടിച്ച് കിട്ടുകയും ഇതുപോലെ കുലയായിട്ട് പൂവിടാനുമായിട്ട് എന്തൊക്കെ ചെയ്യണമെന്ന് പല വീഡിയോസിലായിട്ട് ഞാൻ പല കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടി ഒരു പ്ലേലിസ്റ്റാക്കി ഐക്കാർഡിൽ ഞാൻ കൊടുത്തേക്കാം. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കണേ. അപ്പോൾ ഇതിൽ ഞാൻ മൊത്തത്തിലൊന്ന് ചുരുക്കത്തിൽ പറഞ്ഞു തരാം എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ അതായത് നമ്മൾ അടുക്കളയിലെടുക്കുന്ന പച്ചക്കറിയുടെ വേസ്റ്റുകളൊക്കെ ഉണ്ടല്ലോ, ആദ്യം തന്നെ ഞാൻ പറയാം എൻ്റെ എല്ലാ ചെടികൾക്കും ഞാൻ അത് തന്നെയാണ് കൂടുതലായിട്ടും യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ റോസയ്ക്കും അത് ബെസ്റ്റ് തന്നെയാണ്. അപ്പോൾ അതെങ്ങനെ ഇടേണ്ടതെന്ന് ചോദിച്ചാൽ, നമ്മൾ ഉപയോഗിക്കുന്ന പച്ചക്കറിയുടെ തൊലികളും അങ്ങനത്തെ വേസ്റ്റുകളെല്ലാം ഉണ്ടെങ്കിൽ അത് ചെറുതായി ചെറുതായി തന്നെ ഒന്ന് അരിയുക. അതിനുശേഷം അത് ചട്ടിയിലിട്ട് കൊടുക്കുക, അതായത് കുറേശ്ശെ ഇട്ട് കൊടുത്താൽ മതി, കൂടുതലായിട്ട് ഇടരുത് കേട്ടോ. അതുപോലെ ചെറുതായി അരിഞ്ഞില്ലെങ്കിൽ വലിയ പീസായി കിടക്കുകയാണെങ്കിൽ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ചിലപ്പോൾ അത് ചട്ടിയിൽ തങ്ങി നിൽക്കാൻ ചാൻസ് കൂടുതലാണ്. അങ്ങനെ അത് ചീയാനും പച്ചക്കറിയുടെ വേസ്റ്റ് ചീഞ്ഞു പോകാനും കുറേ സ്മെല്ലെടുക്കുക, അതുപോലെ തന്നെ ചെടികൾക്ക് അത് ദോഷമായിട്ട് ബാധിക്കുകയും ചെയ്യും. അതുകൊണ്ട് അത് ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ പച്ചക്കറി വേസ്റ്റൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട്. അല്ലാ, തറയിൽ നിൽക്കുന്ന ചെടികളോ റോസുകളോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ചുറ്റും അങ്ങ് ഇട്ട് കൊടുത്താൽ മതി, അതിൻ്റെ മണ്ണൊക്കെ ഒന്ന് ഇളക്കിയ ശേഷം. അങ്ങനെ ഇടയ്ക്കൊക്കെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഈ പച്ചക്കറിയുടെ വേസ്റ്റ് തന്നെ നമ്മൾ ഇടയ്ക്കൊക്കെ ഇട്ട് കൊടുത്താൽ മതി. അത് എല്ലാ ചെടികൾക്കും ഇടാം. പിന്നെ അടുത്തതായിട്ട് ചെയ്യേണ്ടത്, മാസത്തിൽ ഒരു വട്ടം നമ്മൾ എല്ലുപൊടിയും വേപ്പിൻ പിണ്ണാക്കും ചാണകപ്പൊടിയും കൂടെ കുറേശ്ശെ ആയിട്ട് കുറച്ച് റേഷ്യോയിലെടുത്താൽ മതി. ഒന്ന് മിക്സ് ചെയ്ത് മണ്ണ് ചട്ടിയുടെ ചുവട്ടിൽ മണ്ണൊക്കെ ഒന്ന് ഇളക്കിയ ശേഷം നമ്മളിതിനകത്തേക്ക് ഈ വളങ്ങൾ ഇട്ട് കൊടുക്കുക. പിന്നെ ചെയ്യേണ്ട ഒരു കാര്യം, എൻ്റെ ഈ റോസുകളെല്ലാം ഉണ്ടല്ലോ, ഇല എല്ലാം മുരടിച്ച് മൊത്തത്തിൽ പോയി മുട്ടകളൊക്കെ പുഴുക്കളൊക്കെ തിന്ന് മൊത്തത്തിൽ പോയതായിരുന്നു. അതെല്ലാം ഇങ്ങനെ തിരിച്ചു കൊണ്ടുവരാൻ, ഈ രൂപത്തിൽ തിരിച്ചു കൊണ്ടുവരാൻ കുറച്ച് പണിപ്പെടേണ്ടി വന്നു. അപ്പോൾ ആ തിരിച്ചു കൊണ്ടുവരാനായിട്ട് ഞാൻ എന്തൊക്കെ ചെയ്തു എന്ന് ഞാൻ നേരത്തെ കാണിച്ചു തന്നിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ടുകളും ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മൾ മഞ്ഞൾപ്പൊടിയും പുളിയും അതുപോലെ കായപ്പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കണം. അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്ത ശേഷം നമ്മൾ കുറച്ച് വെയിറ്റ് ചെയ്യണമെങ്കിൽ മാത്രമേ നമുക്ക് ഇതുപോലൊരു റിസൾട്ടൊക്കെ കിട്ടത്തുള്ളൂ. കാരണം ജൈവവളമായതുകൊണ്ട് തന്നെ ഇത്തിരി റിസൾട്ട് വരാൻ വൈകും. പിന്നെ നമ്മൾ കെമിക്കൽ കൊടുക്കേണ്ട സമയത്ത് കെമിക്കൽ കൊടുക്കുകയും ചെയ്യണം, അതുപോലെ ജൈവം കൊടുക്കേണ്ട സമയത്ത് ജൈവവളം കൊടുക്കുകയും ചെയ്യണം. പിന്നെ പെട്ടെന്ന് റിസൾട്ട് കിട്ടണമെങ്കിൽ കെമിക്കൽ ഫെർട്ടിലൈസർ തന്നെ കൊടുക്കണം. അത് അധികമായാൽ നമ്മുടെ ചെടികൾക്ക് അത് ദോഷവും ആയിരിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ റോസുകളെ കാര്യങ്ങളൊക്കെ ഒന്ന് പരിപാലിക്കാനായിട്ട്. പിന്നെ ഞാൻ ഇട്ട് കൊടുത്തൊരു കാര്യം, DAP ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം മണ്ണൊക്കെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമ്മുടെ DAP, അത് ചെടിയുടെ സൈസ് അനുസരിച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. വലിയ ചെടിയാണെന്നുണ്ടെങ്കിൽ ഒരു 10-15 ബോൾസ് ഇട്ട് കൊടുക്കാം, തീരെ ചെറിയ ചെടിയാണെങ്കിൽ 1-2 ബോൾസ് ആയിട്ട് ഇട്ട് കൊടുത്താൽ മതി. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, DAP ഇട്ട് കൊടുത്താൽ 100% നല്ല റിസൾട്ട് കിട്ടും കേട്ടോ, അതിൽ ഞാൻ ഗ്യാരൻ്റിയാണ്. DAP ഇട്ട് കൊടുത്ത ശേഷമാണ് എനിക്ക് ഇത്രയും ഒരു മാറ്റം ചെടികൾക്കുണ്ടായത്. പൂക്കൾ പെട്ടെന്നുണ്ടായത് തന്നെ DAP ഇട്ട് കൊടുത്ത ശേഷമാണ്. അപ്പം അതിടേണ്ട വീഡിയോ, അതെങ്ങനെ ഇടേണ്ടതെന്നുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കണം. അടുത്തതായിട്ട് റോസുകൾക്കുണ്ടാകുന്ന ഒരു പ്രശ്നമാണ് മുട്ടൊക്കെ മുരടിച്ചു പോവുക, അല്ലെങ്കിൽ ചെടിയൊക്കെ മൊത്തത്തിൽ കുരുടിച്ച് നിൽക്കുക, മുട്ടൊക്കെ ഇങ്ങനെ കരിഞ്ഞ പോലെ നിൽക്കുക, വിരിയാതെ നിൽക്കുക. ആ ഒരു പ്രശ്നം വരുമ്പോൾ കൊടുക്കേണ്ട ഒരു ഫെർട്ടിലൈസറാണ് എക്സോഡസ് എന്ന് പറയുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് കൊടുക്കേണ്ടതെന്ന് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ചെയ്യുകയാണെങ്കിൽ അതും നല്ല റിസൾട്ട് കിട്ടും. അതായത് ഒരാഴ്ച കൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു റിസൾട്ട് ഈ ഒരു എക്സോഡസ് കൊടുക്കുന്നതിലൂടെ കിട്ടും. പിന്നെ അങ്ങനെ ഒരു കുറച്ച് കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ വളങ്ങളൊക്കെ കൃത്യസമയത്ത് തന്നെ ഇട്ട് കൊടുക്കണം. അതിനേക്കാൾ ഉപരി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, റോസ പ്രൂൺ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. റോസ എന്ന് മാത്രമല്ല എല്ലാ ചെടിയും ഈ പറഞ്ഞ പോലെ പ്രൂൺ ചെയ്യേണ്ട സമയത്ത് പ്രൂൺ ചെയ്ത് കൊടുക്കണം. എങ്കിൽ മാത്രമേ പുതിയ പുതിയ മുളകളും അതിൽ നിന്നും പുതിയ ബഡുകളും ഉണ്ടാവത്തുള്ളൂ. അതുപോലെ കട്ട് ചെയ്ത് കൊടുത്ത ശേഷം നമ്മൾ പെട്ടെന്ന് മുളകളുണ്ടാവാനായിട്ട് നമ്മളൊരു കാര്യം ചെയ്യാം. അതായത് തൈരുണ്ടല്ലോ, തൈര് എടുത്ത ശേഷം ഒരു കപ്പ് തൈരിന് 2 കപ്പ് വെള്ളം എന്ന നിലയിലെടുത്തിട്ട് അതിനകത്തേക്ക് 1 ബൾബ് വെളുത്തുള്ളിയും ചതച്ചിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഈ റോസുകളെല്ലാം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ, അതായത് പ്രൂൺ ചെയ്ത ശേഷം ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയോ ഒഴിച്ചു കൊടുക്കുകയോ ചെയ്യുകയാണെങ്കിൽ ഉണ്ടല്ലോ, നല്ല പോലെ അതായത് പെട്ടെന്ന് തന്നെ 1-2 ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് പുതിയ മുളകൾ പെട്ടെന്നുണ്ടാവും. അപ്പോൾ അത് നല്ല എഫക്റ്റീവാണ് സംഭവം. അതും ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു.
അപ്പോൾ അത് ചെയ്ത് കൊടുക്കണം. അതോടൊപ്പം തന്നെ വേണം നമ്മൾ ഈ വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കാനും. എല്ലാം കൂടി ചെയ്തെങ്കിൽ മാത്രമേ, അതായത് മൊത്തത്തിൽ പരിപാലിച്ചെങ്കിൽ മാത്രമേ നമുക്ക് റോസകൾ നല്ല രീതിയിൽ കിളിക്കുകയുള്ളൂ, ഒരുപാട് പൂവിടുകയുള്ളൂ. അപ്പോൾ ചുമ്മാ ഇങ്ങനെ വളർന്നു പോകുന്നതിൽ അർത്ഥമില്ല. അപ്പം നമ്മളത് പ്രൂൺ ചെയ്യേണ്ട സമയത്ത് കട്ട് ചെയ്ത് കൊടുക്കുക തന്നെ ചെയ്യണം. അതുപോലെ ഡെയിലി വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ, ഡെയിലി തന്നെ വെള്ളം ഒഴിക്കണം. പിന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കണം, എടുക്കുന്ന ചട്ടി എന്ന് പറയുമ്പം വെള്ളം കെട്ടിക്കിടക്കാൻ പാടില്ല, വെള്ളം നന്നായിട്ട് വാർന്നു പോകണം. അതുപോലെ മണ്ണും മണലും ചാണകപ്പൊടിയുമാണ് കൂടുതലായിട്ടും പോട്ടിംഗ് മിക്സ് ആയിട്ട് ഞാൻ ഉപയോഗിക്കാറുള്ളത്. പിന്നെ ബാക്കി വളങ്ങളൊക്കെ അതാത് സമയത്ത് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഈ രീതിയിൽ കൃത്യമായി തന്നെ ചെയ്യുകയാണെങ്കിൽ നമുക്കും വീടുകളിൽ ഈ നഴ്സറിയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ രീതിയിലുള്ള റോസകളും അതേ രീതിയിൽ കുലയായി പൂവുകളും ഒക്കെ കിട്ടും. അപ്പം നമ്മൾ കുറച്ചൊന്ന് കഷ്ടപ്പെട്ടാൽ മാത്രമേ നമുക്കും അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടുകയുള്ളൂ, അതുപോലെ നമ്മുടെ മനസ്സും ഹാപ്പിയായി ഇരിക്കത്തുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.